മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. തന്റെ വീട്ടിൽ കയറി വരുമ്പോ ഒരു മൃഗശാലയിൽ കയറി വരുന്ന ഫീലിംഗ്. ഒരു കാണ്ടാമൃഗം അമ്മാവൻ, ഹിപ്പോപ്പൊട്ടാമസ് അമ്മായി, ഒരു ഈനാം പെറ്റി മോള്, കുട്ടിക്കുരങ്ങൻ അനന്തരവൻ. അതോടെ എന്താ പറയുന്നത്? സമ്മതിച്ചു, കുരങ്ങൻ തന്നെ. പക്ഷെ സ്നേഹവും ആത്മാർത്ഥതയുള്ള കുരങ്ങനാ. അല്ലെങ്കിൽ പിന്നെ തന്റെ വാക്കും കേട്ട് ആ സ്വയംവരാനന്ദ സ്വാമി തിരുവടികളെ കാണാൻ ഇതേപോലെ പുറപ്പെടുവോ? സ്വാമി കളിയാക്കൊന്നും വേണ്ട. കുന്നുംപുറത്തെ മാളുവരുത്തി എന്നോട് സ്വാമിയെ കുറിച്ച് പറഞ്ഞത്. സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ആഴ്ച ചേട്ടത്തെ ഭാർഗവൻ ചേട്ടൻ കെട്ടി. എന്തോ എനിക്ക് ഈ കള്ളസ്വാമിമാരില്ലെന്ന് ഒരു വിശ്വാസവും ഇല്ല. ഈശ്വര വിശ്വാസം ഉണ്ട് മനസ്സിന്, അത് മതി. ഒന്ന് പോയി കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ കല്യാണം കൂടി നടന്നു കിട്ടാൻ വേണ്ടിയാ ഈ വഴിപാട്. വഴിപാടൊക്കെ ഉണ്ടോ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. സ്വാമിയെ ചെന്ന് കണ്ട് പേരും നാളും പറഞ്ഞു ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. നക്ഷത്രം ഭരണി, പേര് കരുണേറ്റ്. എല്ലാ ചൊവ്വാഴ്ചയും അർദ്ധരാത്രി കുളിരയും നീറും തെറ്റെടുത്ത് നോ മുരുവിട്ട് വന്ന മന്ത്രങ്ങളൊക്കെയും പതിനാലാവർത്തി ഉരുക്കഴിക്കാറുണ്ടല്ലോ. സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഉരിയാടാൻ പാടില്ല. ഇല്ല സ്വാമി, ഇതും കയ്യിലെ ഗോവർണത്തിൽ നിന്നും കൊണ്ടുവന്ന അഷ്ടചൂർണ ഇത് തേനിൽ ചാലിച്ച് കരുണേട്ടന്റെ നാവിൽ മൂന്ന് തവണ തൊട്ടുകൊടുക്കണം. അത് അർദ്ധരാത്രി 12 മണിക്ക്. അതിനടുത്ത ദിവസം തന്നെ കല്യാണ നിശ്ചയം ഫലം. അത്രയ്ക്ക് മാന്ത്രിക ശക്തിയുള്ള ചൂർണ. ശരി സ്വാമി. മിണ്ടരുത്. അതെ സ്വാമി, കാണി വെച്ചതേ. അതെ, കരുണേട്ടിന് നാവ് നീട്ടിക്കിട്ടണ്ടേ. നീട്ടിക്കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വഴി നോക്കല്ലേ. ചേച്ചി മാർക്കറ്റിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയത് സ്വാമി കാണാൻ. ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയായിരിക്കും അല്ലേ? എന്ത് പറ്റി ചേച്ചി? അതെ, കല്യാണത്തിന്റെ കാര്യത്തിൽ കരണമാവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു, അറിഞ്ഞോ? ഇല്ല. കരണമാവൻ മണിക്കുട്ടിയെ തന്നെ കെട്ടിക്കൊള്ളാന്ന് സമ്മതിച്ചിരിക്ക. സത്യം ചെയ്തിരിക്ക. അതായത് സ്വാമിയുടെ ഗോകരണത്തിലെ ചൂർന്ന് എന്നെ രക്ഷിച്ചു. ഇനി ഇതിന്റെ ആവശ്യം എനിക്കല്ല, നിങ്ങൾക്ക. ഇതാ വരട്ടെ. അരിയുടെ പറഞ്ഞ സത്യാണോ? എവിടെ, ഇന്ന് പലതും നടക്കും. അയ്യോ, അരിയുടെ നാക്കും നെറ്റിക്കേ. എന്തിന്? ഇത് തേക്കാൻ. ആദ്യം ഈ ചൂർണം നിന്റെ അമ്മയെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ അച്ഛന്റെ നാക്കിൽ തേച്ചു കൊടുക്കാൻ പറ. അല്ലെ, നിന്റെ ചേച്ചിക്ക് കോളേജ് അഡ്രസ്സിൽ അയച്ചു കൊടുക്ക. ഈ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഈ ത്രില്ലൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് കിട്ടുമോ മോളെ? വാ.